വർഷത്തിൽ കൂടുതലായി ജിപ്സം ബോർഡ് വർക്ക് എടുക്കുന്ന എനിക്ക് അപ്പോഴാണ് മനസ്സിലായത് 44 രൂപക്കും 45 രൂപക്കും കറക്റ്റായി ചാനൽ ഇട്ടുകൊണ്ട് വൃത്തിയിൽ പണി ചെയ്യാൻ പറ്റിയ ഒരു ഐഡിയ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പി പി ഐഡിയാസ്. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ജിപ്സം ബോർഡ് വർക്കിനെ സംബന്ധിച്ചാണ്. അതിനു മുമ്പ് ഈ ചാനൽ നിങ്ങൾ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സാധാരണയായി നമ്മൾ സീലിംഗ് വർക്ക് ചെയ്യാൻ ഉദ്ദേശിച്ചാൽ തൊട്ടടുത്തുള്ള വർക്കേഴ്സിനെയോ അല്ലെങ്കിൽ എഞ്ചിനീയറെയോ കാണും, അല്ലെങ്കിൽ നമ്മുടെ സ്നേഹിതന്മാരോട് ഇതിന്റെ വർക്കേഴ്സിനെ പറ്റി അന്വേഷിക്കും. അങ്ങനെ 4ഓ 5ഓ വർക്കേഴ്സ് വന്നാൽ അതിൽ ഏറ്റവും കുറവ് ആരാണോ പറയുന്നത് അവർക്ക് നാം വർക്ക് കൊടുക്കും. നമ്മൾ പണി ഏൽപ്പിക്കുന്നത് തുടക്കക്കാരായ എഞ്ചിനീയർമാരോ അല്ലെങ്കിൽ ഒരു കോൺട്രാക്ടർ അടുക്കൽ നിന്ന് 6 മാസമോ 7 മാസമോ അല്ലെ ഒരു വർഷമോ ആയി സ്വന്തമായി പണിക്ക് ഇറങ്ങിയ ജോലിക്കാരോ ആയിരിക്കും. പുതിയ ജോലിക്കാരും തുടക്കക്കാരെ എഞ്ചിനീയർമാരും മോശമെന്നല്ല പറയുന്നത്, നല്ല വൃത്തിയിൽ പണിയെടുക്കുന്ന എഞ്ചിനീയർമാരും തുടക്കക്കാരെ പണിക്കാരുമുണ്ട്. പക്ഷേ ഇവിടെ പല സ്ഥലത്തും സംഭവിക്കുന്നത് ഈ തുടക്കക്കാരെ എഞ്ചിനീയർ എക്സ്പീരിയൻസ് ഉള്ള ജോലിക്കാരില്ലാത്തത് കാരണം അവർ മലയാളികളായ പുതിയ പണിക്കാരെയോ അല്ലെങ്കിൽ ഇതര സംസ്ഥാന തൊഴിലാളികളെയോ വർക്ക് ഏൽപ്പിക്കുന്നു. അതെങ്ങനെയാണ് ഏൽപ്പിക്കുക എന്ന് വെച്ചാൽ, ഈ എഞ്ചിനീയർ പാർട്ടിയോട് ഒരു റേറ്റ് പറഞ്ഞ് ഉറപ്പിക്കുന്നു. ഉറപ്പിച്ചതിന് ശേഷം അവർ ജോലിക്കാരോട് ആ പറഞ്ഞതിനേക്കാൾ 10 രൂപയോ 15 രൂപയോ സ്ക്വയർ ഫീറ്റിന് കുറച്ച് വർക്ക് അവരെ ഏൽപ്പിക്കുന്നു. അവർക്ക് ലാഭം കിട്ടുന്ന രൂപത്തിലാണ് വർക്ക് എടുക്കുക. നമ്മുടെ വീടിൻ്റെ സീലിങ്ങിൻ്റെ ചാനലിൻ്റെയും ബോർഡിൻ്റെയും ക്വാളിറ്റി തീരുമാനിക്കുക നാമോ നാം ഏൽപ്പിച്ച എഞ്ചിനീയറോ ആവില്ല. കാരണം എന്തെന്ന് വെച്ചാൽ, നമുക്കോ എഞ്ചിനീയർക്കോ ഇതിനെപ്പറ്റി വലിയ ധാരണയില്ല. പിന്നെ വർക്കെടുക്കുന്ന പണിക്കാർ അവരുടെ ലാഭം നോക്കി അവർ ബോർഡും ചാനലും എടുക്കും. അതുതന്നെ ചാനൽ ഏത് രൂപത്തിലിടണമെന്ന നിയമവും അവർ നോക്കില്ല. കാരണം അവർക്ക് വർക്ക് നഷ്ടം ഉണ്ടാവരുത്, ആ രൂപത്തിലാണ് അവർ വർക്കെടുക്കുക. പിന്നെ സീലിംഗ് തൂങ്ങുക, വിള്ളലുണ്ടാവുക, അതേപോലെ സീലിങ്ങിൻ്റെ ഉള്ളിൽ എലിയും പാറ്റയും താവളമാക്കുക എന്നിങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാവും. നമ്മുടെ വീട്ടിൽ ഒരു കൽപ്പണിക്കാരൻ 5 ചട്ടി മണലിന് 1 ചട്ടി സിമൻ്റ് ഇടുന്നതിന് പകരം 10 ചട്ടി മണലിന് 1 ചട്ടി സിമൻ്റ് ഇട്ടാൽ, അല്ലെങ്കിൽ വാർക്കപ്പണിക്കാരൻ സിമൻറ്റും മെറ്റലും കുറച്ചാൽ എന്ത് സംഭവിക്കുമോ അതുതന്നെയാണ് ഇവിടെയും സംഭവിക്കുക. അപ്പോൾ നാം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വീട്ടിലെ സീലിങ്ങിൻ്റെ ക്വാളിറ്റി തീരുമാനിക്കേണ്ടത് നാമാണ്. ഏത് ബോർഡ് വേണം, ഏത് ചാനൽ വേണമെന്ന് ആദ്യം മുൻകൂട്ടി നമുക്കൊരു ധാരണ ഉണ്ടാവണം. അതേപോലെ വർക്ക് എടുക്കുന്ന ആൾ എക്സ്പീരിയൻസ് ഉള്ള ആളാവണം. അവർ വൃത്തിയിൽ വർക്ക് എടുക്കണം, പിന്നീട് എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടാവരുത് എന്ന ചിന്ത നമുക്കുണ്ടാവണം. അവരെടുത്ത 1ഓ 2ഓ സൈറ്റ് നമ്മൾ പോയി നോക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നമ്മുടെ വീട്ടിൻ്റെ വർക്ക് വൃത്തിയുള്ളതാവും. അല്ലെങ്കിൽ സീലിംഗ് എന്ന് പറഞ്ഞാൽ മുകളിൽ കിടക്കുന്നൊരു സംഭവമാണ്, അത് താഴോട്ട് വീണ് നമുക്കെന്തെങ്കിലും സംഭവിച്ചാൽ, അല്ലെങ്കിൽ വർക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ സീലിംഗ് പൊളിയുകയോ മറ്റോ ചെയ്താൽ നമ്മുടെ പെയിൻറ്റിങ്ങും അതേപോലെ ഫർണിച്ചർ പണിയും ഒക്കെ രണ്ടാമത് ചെയ്യേണ്ട ഒരവസ്ഥ വരും. 10 രൂപ 15 രൂപ കുറവിന് നാം വർക്ക് കൊടുത്ത കാരണം കൊണ്ട് അതിൻ്റെ 3 ഇരട്ടിയോളം പണം നമ്മൾ ചിലവാക്കുന്ന സ്ഥിതിയായിരിക്കും നമുക്കുണ്ടാവുക. നമ്മുടെ വീടിൻ്റെ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് സീലിങ്ങിന് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ നാം തന്നെ ചിന്തിച്ച് നോക്കൂ. നമ്മൾ പൊട്ടിയൊക്കെ ഇട്ട് പേപ്പർ ചെയ്യുമ്പോൾ എത്ര പൊടി നമ്മുടെ വീടിൻ്റെ ഉള്ളിലായിട്ടുണ്ട്. ഇത് ഫർണിച്ചർ വർക്കും കർട്ടൻ വർക്കും എല്ലാം കഴിഞ്ഞതിന് ശേഷം വീണ്ടും കർട്ടൻ ഊരി വെച്ച് ഫർണിച്ചർ മാറ്റി വെച്ച് കട്ടിലും കിടക്കയൊക്കെ മാറ്റി വീണ്ടും നമ്മൾ 1ഓ 2ഓ അല്ലെങ്കിൽ 10ഓ ദിവസം നമ്മുടെ സമയം അവിടെ മെനക്കെടുകയാണ്. പണത്തിനേക്കാൾ ഉപരി നമ്മുടെ മെനക്കേടും കൂടി അവിടെ വരുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമുക്കുണ്ടാവുക. അതുകൊണ്ട് തന്നെ നാം ആദ്യം തന്നെ ചെയ്യുമ്പോൾ തന്നെ വൃത്തിയുള്ള രൂപത്തിൽ വർക്കെടുത്താൽ ഒരു പ്രശ്നവുമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാം. അതേപോലെ എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം. കുറച്ച് കാലം മുമ്പ് ഒരു ഓഡിറ്റോറിയത്തിൻ്റെ വർക്കിന് ഞാൻ കൊട്ടേഷൻ കൊടുത്തു. എന്നേക്കാളും 80,000 രൂപ വ്യത്യാസത്തിലാണ് വേറെ ടീം ആ വർക്കെടുത്തത്. ഞാൻ എത്ര കണക്ക് കൂട്ടിയിട്ടും എനിക്ക് മനസ്സിലാകുന്നില്ല എങ്ങനെ അവർക്ക് 80,000 രൂപ കുറച്ച് ചെയ്യാൻ സാധിക്കും. ഞാൻ ആ സൈറ്റിലേക്കൊന്ന് പോയി നോക്കി.
പോയി നോക്കിയപ്പോൾ ഒരു ഭാഗത്ത് ബോർഡടിച്ച് കഴിഞ്ഞിട്ടുണ്ട്, മറ്റു ഭാഗത്ത് ചാനൽ അടിച്ചിട്ടുണ്ട്. ചാനൽ നോക്കുമ്പോൾ ഞാൻ പാർട്ടിയോട് പറഞ്ഞ് ഉറപ്പിച്ചത് ട്രൂസ്റ്റീൽ ചാനലാണ്. അവിടെ ട്രൂസ്റ്റീലിനോട് സാമ്യമുള്ള വേറൊരു ചാനലാണ് അവിടെ അടിച്ചത്. അതിനു പുറമെ കോവിനും മറ്റും പി ഒ പി കെട്ടിട്ടിട്ടാണ് അവർ നിർത്തിയത്. ഈ രൂപത്തിൽ ചെയ്താൽ 80,000 അല്ല, അതിലും കൂടുതൽ നമുക്ക് കുറയ്ക്കാൻ കഴിയും. അതാണ് ഞാൻ പറഞ്ഞത്, ആദ്യം പാർട്ടി ഈ ചാനലിനെ പറ്റി ഒരു വിവരം വേണം. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ട്രൂസ്റ്റീൽ ചാനൽ അല്ലെങ്കിൽ എക്സ്പേർട്ട് ചാനൽ അല്ലെങ്കിൽ അൾട്രാ എന്ന് പറഞ്ഞിട്ട് കമ്പനി അൾട്രാ പറഞ്ഞിട്ട് അൾട്രാ ഓർഡർ ചെയ്താൽ തന്നെ എത്രയോ പണം ലാഭിക്കാൻ കഴിയും. അപ്പോൾ വീണ്ടും പറയുകയാണ്, നമ്മുടെ വീടിൻ്റെ വർക്ക് എടുക്കുമ്പോൾ മെറ്റീരിയലിനെ പറ്റിയൊരു ധാരണ നിർബന്ധമാണ്. അതേപോലെ വർക്ക് എടുക്കുന്ന ആളെ പറ്റിയും നമുക്കൊരു ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ വീട് സുരക്ഷിതമാവുകയുള്ളൂ. അതേപോലെ ഞാൻ വേറെ രൂപം പറയാം, വീടിൻ്റെ വർക്ക് എടുക്കുമ്പോൾ കറക്റ്റ് ചാനൽ ഇട്ട് അതേപോലെ തന്നെ നല്ല വൃത്തിയുള്ള പണിയെടുത്ത് ഒരു കംപ്ലൈൻറ്റും ഇല്ലാതെ മെറ്റീരിയൽ പൈസയും ഇദ്ദേഹം ജോലി ചെയ്ത പണവും നോക്കിയാൽ ഷാർപ്പായിരിക്കും. ഇദ്ദേഹത്തിന് എങ്ങനെ കൂലി കിട്ടുമെന്ന ചിന്തയാണ് നമുക്കുള്ളത്. അതേപോലെ എനിക്കൊരു അനുഭവം ഉണ്ടായി. എൻ്റെ സുഹൃത്തിൻ്റെ ഒരു റൂമിൻ്റെ വർക്ക് ഏകദേശം 180 സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും, ഡിസൈൻ അടക്കും. അങ്ങനെ ഞാൻ എൻ്റെ കൂലി തന്നെ ഒഴിവാക്കിയിട്ട് ഒരു 10,000 രൂപയ്ക്ക് ചെയ്തു തരാമെന്ന് പറഞ്ഞു സുഹൃത്തായതുകൊണ്ട്. പക്ഷേ ആ വർക്ക് വേറൊരു ടീം എടുത്തത് 7,600 രൂപയ്ക്ക്. എങ്ങനെ ചെയ്യാൻ കഴിയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. മെറ്റീരിയൽ കോസ്റ്റും വണ്ടി വാടകയും കൂട്ടിയാൽ അത് കറക്റ്റായിരിക്കും, അല്ലെങ്കിൽ മെറ്റീരിയൽ കോസ്റ്റും വണ്ടി വാടകയും ആയിരിക്കും കൂടുതൽ. ഇദ്ദേഹത്തിന് കൂലി പോലും കിട്ടുകയില്ല. ഇത് എങ്ങനെ ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ ആലോചിച്ചിട്ടൊരു പിടുത്തവും കിട്ടിയില്ല. ഞാൻ സൈറ്റിൽ പോയി നോക്കി. പോയി നോക്കിയപ്പോൾ ചാനലൊക്കെ കറക്റ്റായിട്ട് ഇട്ടിട്ടുണ്ട്, നല്ല ബോർഡാണ് ഇറക്കിയത്, പണിയൊന്നും ഒരു വൃത്തികേടില്ല. അപ്പോൾ അദ്ദേഹം ഒരു പ്ലൈവുഡിൻ്റെ പണിയെടുക്കുന്ന ആളാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി. എന്നിട്ട് അദ്ദേഹത്തിനോട് ചോദിച്ചു, എങ്ങനെയാണ് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി എന്നെ അത്ഭുതപ്പെടുത്തി. 10,000 രൂപയ്ക്ക് ഞാൻ ചെയ്താൽ തന്നെ നഷ്ടമുണ്ടാകുന്ന വർക്ക് 7,000 രൂപയ്ക്ക് അല്ലെ 7,000 രൂപയ്ക്ക് കറക്റ്റ് ചാനലിട്ട് വൃത്തിയിൽ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാൻ സാധിക്കുന്നു? അദ്ദേഹം എനിക്ക് പറഞ്ഞു തന്ന മറുപടി ഒരു പുതിയ അറിവായിരുന്നു. എല്ലാ സ്ഥലത്തും ജിപ്സം ബോർഡിന്റെ വർക്ക് കഴിഞ്ഞിട്ടാണ് പ്ലൈവുഡ് വർക്കായാലും പെയിന്റും വർക്കായാലും എല്ലാ വർക്കുകളും നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യം ചെയ്യുന്ന വർക്കാണ് ജിപ്സം ബോർഡിന്റെ വർക്ക്. ഇദ്ദേഹത്തിന് ജിപ്സം ബോർഡിനെ പറ്റി നല്ല പോലെ അറിയുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ജിപ്സം ബോർഡ് വർക്കിന് റേറ്റ് കുറയ്ക്കുകയും പ്ലൈവുഡ് വർക്കിന് റേറ്റ് കൂട്ടുകയും ചെയ്തു. പ്ലൈവുഡ് വർക്കിനെ പറ്റി നല്ല പോലെ അറിയുന്ന ഒരാളാണെങ്കിൽ പ്ലൈവുഡ് വർക്കിന് റേറ്റ് കുറച്ചിട്ട് ജിപ്സം ബോർഡ് വർക്കിന് റേറ്റ് കൂട്ടും. ഇത് രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകുമ്പോഴാണ് എനിക്ക് ലാഭം കിട്ടുന്നത്. 20 വർഷത്തിൽ കൂടുതലായി ജിപ്സം ബോർഡ് വർക്ക് എടുക്കുന്ന എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്, 44 രൂപയ്ക്കും 45 രൂപയ്ക്കും കറക്റ്റായി ചാനലിട്ടുകൊണ്ട് വൃത്തിയിൽ പണി ചെയ്യാൻ പറ്റിയ ഒരു ഐഡിയ. മെറ്റീരിയലിൻ്റെ റേറ്റ് പോലും ഇല്ലാതെ മാന്യമായി പണിക്കൂലി കിട്ടാതെ ഒരാൾ നമുക്ക് ജിപ്സം ബോർഡ് വളരെ കുറച്ച് ചെയ്തു തരുമെങ്കിൽ, 44 രൂപയ്ക്കും 45 രൂപയ്ക്കും അല്ലെങ്കിൽ 50 രൂപയ്ക്കും ചെയ്തു തരുമെങ്കിൽ അതിലെന്തെങ്കിലും തട്ടിപ്പുണ്ടാകും. തട്ടിപ്പില്ലാതെ ഒരിക്കലും മെറ്റീരിയൽ കോസ്റ്റ് പോലും കിട്ടാതെ ഒരാൾക്കും ചെയ്യാൻ സാധിക്കില്ല. നമ്മുടെ പ്ലൈവുഡ് വർക്ക് ചെയ്യുന്ന ആള് പറഞ്ഞതുപോലെ ഈ ജിപ്സം ബോർഡ് റേറ്റ് കുറയ്ക്കുകയും മറ്റുള്ളതിന് റേറ്റ് കൂട്ടുകയും ചെയ്യും. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തട്ടിപ്പ് ചെയ്യാതെ നമുക്ക് ലാഭം കിട്ടാൻ വേണ്ടി സ്വന്തം നഷ്ടം സഹിച്ച് ആരും വർക്ക് ചെയ്യുകയില്ല എന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. നമ്മുടെ വീട് വളരെ വില കുറച്ച് മെറ്റീരിയൽ കോസ്റ്റ് പോലും കിട്ടാതെ വർക്ക് ചെയ്തു തരാൻ വർക്ക് ചെയ്യുന്ന ആൾ പൊട്ടന്മാരല്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ എന്തെങ്കിലും കാരണമില്ലാതെ വളരെ റേറ്റ് കുറച്ച് ചെയ്യാൻ ഒരിക്കലും സാധിക്കുകയില്ല. 10 രൂപ റേറ്റ് കൂടിയാലും നല്ല എക്സ്പീരിയൻസ് ഉള്ള പണിക്കാരെ വർക്ക് ഏൽപ്പിക്കുകയും അവർക്ക് മാന്യമായ കൂലി കൊടുത്ത് നല്ല രൂപത്തിലുള്ള ചാനലിട്ട് ചെയ്താൽ നമുക്ക് പിന്നീട് ദുഃഖിക്കേണ്ടി വരില്ല. അടിക്കടി മെറ്റീരിയലിന് റേറ്റ് കൂടുമ്പോഴും വളരെ കുറച്ച് റേറ്റിന് സീലിംഗ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഏത് രൂപത്തിലാണെന്ന് ചിന്തിക്കേണ്ടത് നാം ഓരോരുത്തരുടെയും കടമയാണ്. നമ്മൾ പറഞ്ഞ ചാനൽ തന്നെയാണോ പണിക്കാരിടുന്നത് എന്ന് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കടമയാണ്. അതേപോലെ തന്നെ സീലിങ്ങിന് ഒരു റേറ്റ് കുറച്ച് പറഞ്ഞാൽ ബാക്കിയുള്ള പണിക്ക് റേറ്റ് കൂട്ടി പറയുന്നുണ്ടോ എന്നും കൂടി
നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റൈറ്റ് സീലിങ്ങിനെ വളരെ കുറയ്ക്കുകയും മറ്റുള്ള വർക്കിന് റൈറ്റ് കൂട്ടുകയും ചെയ്യും. പിന്നെ ചാനൽ ഇടുന്ന രീതി, ഒന്നരടിക്ക് ചാനൽ ഇടാൻ പറഞ്ഞാൽ ഒന്നരടിക്ക് തന്നെ അവരിടുന്നുണ്ടോ എന്ന് നാം ശ്രദ്ധിക്കുക. അങ്ങനെ നല്ല ക്വാളിറ്റിയുള്ള ബോർഡും ക്വാളിറ്റിയുള്ള ചാനലും നല്ല പണിക്കാരുമാണെങ്കിൽ അവർക്ക് മാന്യമായ കൂലി തന്നെ കൊടുക്കേണ്ടി വരും. ആ കൂലി കൊടുത്ത കാരണം കൊണ്ട് പിന്നീട് നിങ്ങൾ ദുഃഖിക്കേണ്ടി വരില്ല. കാരണം നിങ്ങളുടെ വർക്ക് നല്ല വൃത്തിയുള്ളതും സുരക്ഷിതവുമായിരിക്കും. പിന്നീട് വിള്ളലുണ്ടാകുകയോ പൊളിഞ്ഞു വീഴുകയോ ചെയ്യുകയില്ല. പിന്നീട് നിങ്ങൾക്ക് ആ പൊളിഞ്ഞു വീണതിൻ്റെ പേരിൽ ഒരു വർക്കെടുത്ത് നഷ്ടം വരുന്ന സ്ഥിതിവിശേഷവും ഉണ്ടാവില്ല. അതുകൊണ്ട് വർക്ക് കൊടുക്കുമ്പോൾ നല്ല വർക്കേഴ്സിന് വർക്ക് കൊടുക്കുക. നമ്മുടെ ശ്രദ്ധയില്ലായ്മ കൊണ്ട് നമ്മുടെ വീടിൻ്റെ വർക്ക് രണ്ടാമതെടുക്കുന്ന ഒരവസ്ഥ വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. ഇതിനു മുമ്പ് കുറച്ച് സീലിങ്ങിനെ പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ട്, അതൊക്കെ എല്ലാവരും കാണുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.